ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റൈറ്റിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എസ്സേയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം. നമുക്കറിയാം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എസ്സേ പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസും ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം. ഫോക്കസ്, ക്ലാരിറ്റി, ലോജിക്കൽ ഓർഡർ എന്നിവയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. ഈ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരു എസ്സേയിലുള്ള വിവിധ സെക്ഷനുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ് അവതരിപ്പിക്കുന്നത് ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെയാണ്. ഒരു എസ്സേ വായിക്കാതെ തന്നെ ഒരു റീഡറിന് എന്താണ് ഈ ഒരു എസ്സേ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ് സഹായിക്കുന്നു. നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ് എസ്സേയുടെ ആരംഭത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളൊരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസിന് അനുസൃതമായിട്ട് മെയിൻ പോയിൻറ്റുകൾ ആദ്യത്തിലും അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് വെച്ചാൽ ഒരു പിരമിഡ് അതിനെ നേരെ തലകുത്തനെ വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബേസ് വരുന്നതിൻ്റെ മുകൾ ഭാഗത്താണ്, അഥവാ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. താഴോട്ടേക്ക് വരുമ്പോൾ, നെറോ ചെയ്തിട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാര്യങ്ങൾ, അവസാനത്തിൽ ഇമ്പോർട്ടൻസ് കുറവുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് പല ടൈപ്പിലുള്ള എസ്സേകളും എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ പല ടൈപ്പിലുള്ള തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എസ്സേ ഒരു എക്സ്പോസിറ്ററി സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അഥവാ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണെങ്കിൽ, നിങ്ങൾ ഒരു എക്സ്പ്ലനേറ്ററി തീസിസ് സ്റ്റേറ്റ്മെൻറ്റാണ് തയ്യാറാക്കേണ്ടത്. ഇനി നിങ്ങളുടെ എസ്സേ ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണെങ്കിൽ അതിൽ തയ്യാറാക്കേണ്ടത് ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റാണ്. സോഷ്യൽ സയൻസ്, സയൻസ് വിഷയങ്ങളിലെ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ അനൗൺസ് ചെയ്യുക എന്നാണ്. എന്നാൽ ഹ്യൂമാനിറ്റീസിലാകട്ടെ, ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ആർഗ്യുമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ അനൗൺസ് ചെയ്യാനോ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻറ്റേറ്റീവ് തീസിസ് സ്റ്റേറ്റ്മെൻറ് ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ടോപ്പിക്കിൻ്റെ മുകളിൽ പല അക്കാഡമിഷ്യൻസിനും പല രൂപത്തിലും നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. താഴെ നമുക്ക് നാല് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളുകളാണ്. ഇതിലെ ഓരോ തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകളിലും പല സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മോഡലാണ്. അക്കാഡമിക് റൈറ്റിംഗ് എസ്സേകളിൽ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്റ്റീവ് പാരഗ്രാഫിൻ്റെ ആരംഭത്തിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് യാതൊരു റൂളുകളോ നിയമങ്ങളോ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൻ്റെ ഏത് ഭാഗത്തും തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മുകളിലുള്ള നാല് എക്സാമ്പിളുകളിലും ഓരോ സെൻറ്റൻസുകളിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾക്കൊള്ളിച്ചത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ടായിരിക്കും തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരൊറ്റ സെൻറ്റൻസേ പറ്റുമെന്ന്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ടോപ്പിക്കിനെ വളരെ ഡെപ്തായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആവാവുന്നതാണ്. എന്നിരുന്നാൽ കൂടി തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും ഷോർട്ടും ക്ലിയറും പ്രിസൈസും ആകുന്നതാണ് നല്ലത്. ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിനെ അവതരിപ്പിക്കുന്നതിനും കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റിവീൽസ് ദ സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് ദ റൈറ്റർ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റൈറ്ററിൻ്റെ നിലപാടാണ്. നമുക്കറിയാം, എസ്സേയുടെ സെൻട്രൽ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത് തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ നിലപാടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ ടോപ്പിക്കിന് മുകളിലുള്ള നിങ്ങളുടെ നിലപാടാണ് നിങ്ങളുടെ എസ്സേയെ യുണീക്ക് ആക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റാണ് തീസിസ് ആൻഡ് ദ ട്യൂൺ ഓഫ് ദ എസ്സേ. നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നിങ്ങളുടെ ട്യൂണിനെയും നിങ്ങളുടെ പേർപ്പസിനെയും എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം. അതായത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതിലൂടെ നിങ്ങളുടെ എസ്സേയിലെ ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് റിയോട്ടറിക്കൽ മോഡാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. മൂന്നാമത്തെ പോയിൻ്റാണ് കൺസീവ് ദ തീസിസ് അറ്റ് ദ പ്രീ റൈറ്റിംഗ് സ്റ്റേജ്. പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ സങ്കല്പിക്കണം. ഒരു എസ്സേയുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതിൻ്റെ ബ്രോഡ് ഏരിയയിൽ നിന്ന് അഥവാ സെൻട്രൽ ഐഡിയയിൽ നിന്നാണ്. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയുന്ന ഒരു ലിമിറ്റിലേക്ക് നിങ്ങൾ ഐഡിയാസ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എമർജ് ചെയ്ത് വരുന്നത്. നിങ്ങൾ എസ് എഴുതാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്വയം ചോദ്യങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് എക്സാക്ട് വേർഡിങ്സ് ഓഫ് ദ തീസിസ് മേ ബി ചേഞ്ച്ഡ് ആസ് യുവർ റൈറ്റിംഗ് പ്രോഗ്രസസ്. നമ്മുടെ എഴുത്ത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തീസിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇത് സംഭവിക്കുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റിലാണ്, ലാസ്റ്റ് ഡ്രാഫ്റ്റിലല്ല. അപ്പോൾ ഇതിനെ പറയുന്നത് വർക്കിംഗ് തീസിസ് ആണ്. അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കാമെന്ന് ഫസ്റ്റ് തോന്നിയ ഒരു സംഭവം നമ്മുടെ എഴുത്ത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ് ഇതെല്ലാം തീസിസ് വരേണ്ടത് വേറെന്തുമാണ്, അപ്പോൾ അടുത്ത തീസിസിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു തീസിസിനെയാണ് നമ്മൾ വർക്കിംഗ് തീസിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് അവോയ്ഡ് ബീയിങ് ഡോഗ്മാറ്റിക് ആൻഡ് കാറ്റഗറിക്കൽ. പിടിവാശി ഉപേക്ഷിക്കുക, അതേപോലെ ഡയറക്റ്റ് ആയിട്ടൊരു കാര്യവും പറയാതിരിക്കുക. നമ്മുടെ എസ്സേകളിൽ അക്കാഡമിക് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജഡ്ജ്മെൻ്റൽ, ബ്രോഡ്, ഡോഗ്മാറ്റിക്, കാറ്റഗറിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നത് ഉചിതമല്ല.
ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്യാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫോൾട്ടി ആയിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് താഴെ അത്തരത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് എക്സാമ്പിൾസ് കാണാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് നമുക്ക് റീഡ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊക്കെ വളരെ ഡോഗ്മാറ്റിക് അല്ലെങ്കിൽ കാറ്റഗറിക്കലായിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സോ അതൊന്നും തന്നെ ഒരിക്കലും തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് എൻ അനൗൺസ്മെൻറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു അനൗൺസ്മെൻറ്റിനെ ഒരിക്കലും നമുക്കൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതിനൊരു എക്സാമ്പിൾ താഴെ നൽകിയിട്ടുണ്ട്. ദിസ് പേപ്പർ ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സൈബർ ബുള്ളിങ് ഫേസ്ഡ് ബൈ യങ് അഡൾട്ടേഴ്സ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളെയൊന്നും നമുക്ക് തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് എൻ എഫക്റ്റീവ് തീസിസ് ഈസ് ഐഡിയലി 1-2 സെൻറ്റൻസസ് ഇൻ ലെങ്ത്. അതായത് എപ്പോഴും തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിൽ ഒതുക്കുന്നതാണ് ഉചിതം. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ തീസിസുകൾ നിങ്ങളുടെ എസ്സേയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ സാധാരണ നമ്മൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൻ്റെ ആരംഭത്തിൽ തന്നെയാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി അത് ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കണമെന്ന യാതൊരുവിധ റൂളുകളും ഇല്ല. ലാസ്റ്റ് പോയിന്റ് ആണ് ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് ക്വാളിഫൈ ടു ബിക്കം എ തീസിസ് സ്റ്റേറ്റ്മെന്റ്. ഇനി എങ്ങനെ ഞങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെന്റുകളിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ, സത്യങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ ആർക്കും എതിർപ്പില്ലാത്ത വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. താൻ ഞങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിലൊക്കെയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ സപ്പോർട്ടിംഗ് ദ തീസിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എവിഡൻസ് എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.